ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു ഉഗ്രൻ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോണു കേട്ടോ. കാരണം ഏകദേശം 1.5 കിലോ സൈസ് വരുന്ന നല്ല ഉഗ്രൻ ഒരു ചേറിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കിട്ടിയപാടെ നമ്മുടെ അമ്മ ഐറ്റത്തിനെ കട്ട് ചെയ്യാനായിട്ട് വെളിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനെ തെറ്റാതെ പിടിക്കണമെങ്കിൽ കയ്യിൽ കുറച്ച് ചാമ്പൽ തന്നെ വേണം കേട്ടോ. പിന്നെ മീനിനെ കറി വെക്കുന്ന പോലെ കട്ടിങ്ങും അത് കാണാൻ ഒരു കല തന്നെയാണ്. ഇതിന്റെ ഫിൻസ് എല്ലാം കളഞ്ഞ ശേഷം ചെതുമ്പൽ ഇളക്കുന്ന പരിപാടിയാണ്. ചെതുമ്പൽ ഇളക്കി ഈ ഒരു കട്ടിംഗ് ഏരിയ ഫുള്ള് ഇതിന്റെ ചെതുമ്പലായിട്ടുണ്ട്. പാവം കൊച്ചി ചെതുമ്പൽ തൂത്തുളയുന്ന കണ്ടോ. ചെതുമ്പൽ കളഞ്ഞ ശേഷം നമ്മൾ ഇതിന്റെ തല കട്ട് ചെയ്ത് മാറ്റുവാണ്. പലരും പല രീതിയിൽ തല കറി വെക്കാറുണ്ട്. നമ്മൾ തല ഫുള്ളെടുക്കാതെ അതിൽ നിന്ന് കുറച്ച് പാവം മാത്രം സെപ്പറേറ്റ് കട്ട് ചെയ്ത് എടുക്കുവാണ്. പാവം കൊച്ചി ഇതുവരെ തൂത്ത് തീർന്നിട്ടില്ല കേട്ടോ. ചെതുമ്പിലെല്ലാം കളഞ്ഞ ശേഷം ഉപ്പ് ഉപയോഗിച്ച് ഇതിന്റെ ഉളുമ്പ് കളയുന്ന ചടങ്ങാണ്. ഇതിനായി ഇതിന്റെ ബോഡി ഫുള്ള് ഉപ്പ് തേച്ചിട്ട് നല്ല രീതിയിൽ ഈ ഉരുളിക്കകത്തിട്ട് ഇതിനിട്ട് വരവുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഇതിനെ കല്ലിലിട്ട് ഉരച്ചെടുക്കാറുണ്ട്. എന്തായാലും ഉളുമ്പെല്ലാം കളഞ്ഞ ശേഷം നല്ല വൃത്തിക്ക് തന്നെ ഇതിനെ കഴുകിയെടുക്കണം കേട്ടോ. ഇനിയാണ് ഇവനെ കറിക്ക് വേണ്ടിയുള്ള കഷ്ണങ്ങളാക്കുന്ന ടാസ്ക്. നല്ല സൈസുള്ള മീനായതുകൊണ്ട് നൈസായിട്ട് കട്ട് ചെയ്യുമ്പോഴും നല്ല വലിപ്പമുള്ള കഷ്ണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലർ ഉളുമ്പ് ചവയ്ക്കാതിരിക്കാനായി ഈ മീനിന്റെ തൊലി ഫുള്ള് തേച്ച് മിനുക്കി എടുക്കാറുണ്ട്. എന്നാൽ അരപ്പ് തിളയ്ക്കുന്ന മുമ്പേ മീനിട്ടാൽ എത്ര തേച്ച് മിനുക്കിയ മീനും ഉളുമ്പ് ചവയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്തായാലും കഷ്ണങ്ങളെല്ലാം നല്ല വൃത്തിയായി കഴിവിന് ശേഷമുള്ള ഫൈനൽ ടച്ചപ്പാണ് ഈ കാണുന്നത്. ഈ ഒരു കഷ്ണങ്ങളുടെ ലുക്ക് കണ്ടിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് തിന്നാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി മീൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. സവാള കൂടി അരച്ചെടുക്കുന്നുണ്ട്. 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, 1/2 ടീസ്പൂൺ, 2 സ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി ഇതിൽ ചേർക്കണം. അപ്പം നമ്മുടെ ചേരുവകളെല്ലാം അവിടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിൽ ദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. നല്ല ഐശ്വര്യത്തോടു കൂടി നമ്മൾ ഫസ്റ്റ് ചട്ടി എടുത്ത് വെക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുപ്പ് പൊട്ടിച്ച് കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്യുക. അടുത്തതായി ഇതിലേക്ക് വരുന്നത് കീറിയിട്ട പച്ചമുളകാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, അരപ്പിന്റെ പച്ചമണം പോകുന്നവരെ നമ്മൾ നല്ല രീതിയിൽ ഇത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇളക്കി ഇളക്കി കറക്റ്റ് ആ പരുവെത്തുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. വെള്ളം കൂടിയോ കുറഞ്ഞോ പോവാതെ കറക്റ്റ് അതിന്റെ പരുവത്തിന് തന്നെ ഒഴിക്കേണ്ടതുണ്ട്. എന്തൊരു ഐറ്റം ആയാലും അതിന്റെ രുചി നിർണ്ണയിക്കുന്നത് ഉപ്പ് തന്നെയാണ്. ഏറ്റവും നല്ല പാചകക്കാരൻ ഏറ്റവും നല്ല രീതിയിൽ ഉപ്പ് ചേർക്കാൻ അറിയുന്ന ആളാണെന്ന് പറയുന്ന ഒരു പഴമൊഴി തന്നെയുണ്ട്. ഉപ്പ് ചേർത്ത ശേഷം കറിയുടെ മുകളിലാകെ ഇതുപോലെ കറിയപ്പല അങ്ങ് വിതറുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു അടപ്പെടുത്ത് ചട്ടി അടച്ച് കുറച്ച് നേരത്തേക്ക് ഇതിന് തിളയ്ക്കാനുള്ള സാവകാശം കൊടുക്കുവാണ്. അടച്ചു വെച്ച ശേഷം കുറച്ച് കഴിഞ്ഞ് അടപ്പ് മാറ്റി നോക്കിയപ്പോൾ കറി നല്ല പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ മുഴുത്ത കഷ്ണങ്ങൾ ഇതിലേക്ക് പറക്കി നിരത്തുവാണ്. നല്ല ചിട്ടയോട് കൂടിയാണ് കേട്ടോ അമ്മ ഇതിലേക്ക് കഷ്ണങ്ങൾ എടുക്കുന്നത്. വലിയ മീൻ ആയതുകൊണ്ട് തന്നെ കഷ്ണങ്ങളെല്ലാം അടുക്കി വെച്ചപ്പോൾ ചട്ടി നിറഞ്ഞു. പെണ്ണ് പുര നിറഞ്ഞു നിൽക്കുന്ന പോലെ മീൻ കഷ്ണങ്ങൾ ചട്ടി നിറഞ്ഞു നിന്നാൽ എല്ലാ കഷ്ണങ്ങളും അരപ്പിൽ മുങ്ങി നിൽക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സെറ്റാക്കി പിന്നും അടപ്പെടുത്ത് ചട്ടി മൂടി വയ്ക്കുവാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് അരപ്പ് വറ്റാനുള്ള നല്ല സാവകാശം കൊടുക്കണം. അരപ്പ് വറ്റി എന്ന് ബോധ്യമായാൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ മൊല്ലമ നമ്മൾ മേളിൽ ആഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇത് സത്യത്തിൽ ഒരു പൊടിക്കൈ മെത്തേഡാണ്. എന്തായാലും ഇതോടുകൂടി നമ്മുടെ ചെറുമീൻ കറി സെറ്റായിട്ടുണ്ട്. ആ ചട്ടി തുറക്കുമ്പോഴുള്ള മണം 4 വീടും അറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമുക്ക് ഒട്ടും ക്ഷമയില്ല. ഇതിൽ നിന്ന് കുറച്ച് കറി ഒരു ബൗളിലോട്ട് നമ്മൾ മാറ്റുവാണെങ്കിൽ പണ്ടാരോണ്ടോ പറഞ്ഞ കണക്ക് മീൻ കറി ആണെങ്കിൽ അതിന് കോമ്പിനേഷനായി കപ്പ തന്നെ വേണം. ഇതിനോടുകൂടി കുഴച്ചടിക്കാനുള്ള കപ്പ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറിയിൽ പിണമ്പുളിയെ കാണാനില്ലല്ലോ എന്ന് ആലോചിക്കുന്നവർക്ക് ഇത് നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ വാളംപുളി റെസിപ്പി മീൻ കറിയാണ് കേട്ടോ. അമ്മ കപ്പയിലോട്ട് കുറച്ച് മീൻ കറി എടുത്ത് ഒഴിച്ചപ്പോൾ തന്നെ വായിൽ കപ്പലോടാനുള്ള വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയ ആളുടെ കൈകൊണ്ട് തന്നെ എല്ലാവർക്കും ഫസ്റ്റത്തെ ഒരു പങ്ക്. സംഭവത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. എന്തായാലും ചെറുമീനിനെ ഈ ഒരു രീതിയിൽ കറി വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം ഗ്യാരണ്ടി പറയുന്നുണ്ട്, കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഇത് നിർത്താൻ കഴിയത്തില്ല. ഇതുപോലത്തെ നല്ല നല്ല ടിപ്സും വീഡിയോസും ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.